വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് പുട്ട് അഥവാ കളർ പുട്ട് എന്ന ഒരു കിടിലൻ ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ തയ്യാറാക്കേണ്ടത് ബീഫ് റോസ്റ്റാണ്. ബീഫ് റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങളാണ് സവാള അരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, മല്ലിയില, കറിവേപ്പില. ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചത്. നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി കുക്കറിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന തക്കാളിയുടെ പകുതി കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്താൽ മതി. അല്പം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർക്കുക. പച്ചമുളകും ഇതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലാണ് നമ്മൾ ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നത്. എടുത്തു വച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അല്പം ഉപ്പിട്ടാൽ ഇത് വേഗം വഴറ്റിയെടുക്കാൻ പറ്റും. കുറച്ചിട്ടാൽ മതി. നമ്മൾ കുക്കറിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി തക്കാളി കൂടെ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഇളക്കി കൊടുക്കാം. കറിവേപ്പില, ഇതിലേക്ക് ബീഫ് കഷ്ണങ്ങൾ മാത്രം, അതിലുള്ള വെള്ളം എടുക്കാതെ ബാക്കി ഭാഗം മാത്രം ഇതിലേക്ക് ചേർക്കാം. വെള്ളം നമുക്ക് പിന്നീട് ചേർക്കേണ്ടതാണ്, ഒഴിവാക്കരുത്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിച്ച വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം.
മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ മൂന്ന് ഫ്ലേവറിലാണ് പുട്ടുപൊടി തയ്യാറാക്കേണ്ടത്, ചുവപ്പ്, വെള്ള, പച്ച. ഇതിനുവേണ്ടി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് പുട്ടുപൊടി കുഴച്ചെടുക്കാം. പച്ചപ്പുട്ടിന് ആവശ്യമായ സാധനങ്ങളാണ് കറിവേപ്പില, പുതിന, മല്ലിയില, രണ്ട് പച്ചമുളക്, തേങ്ങ ചിരകിയത്. ചുവന്ന പുട്ടിന് ആവശ്യമായതാണ് തേങ്ങ, മുളക് പൊടി, ചെറിയുള്ളി, ഉപ്പ്. നമ്മൾ സാധാരണ ചമ്മന്തി അരച്ചെടുക്കാറില്ലേ, അതുപോലെ തന്നെയാണ്. ആകെയുള്ള പുട്ടുപൊടി നമുക്ക് മൂന്ന് പാത്രങ്ങളിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലൊരു പാത്രത്തിൽ പച്ച ചമ്മന്തി ഇട്ട് കുഴച്ചു കൊടുക്കാം. രണ്ടാമത്തെ പാത്രത്തിലെ പുട്ടുപൊടിയിൽ ചുവന്ന ചമ്മന്തി ഇട്ട് കുഴച്ചു കൊടുക്കുക. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം അല്പം ബീഫ് റോസ്റ്റ് ഇടുക, അതിനു മുകളിൽ പച്ച പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അല്പം ബീഫ് റോസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുക. അതിനു മുകളിൽ വെള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും ബീഫ് റോസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ചുവന്ന പുട്ടുപൊടി. അതിനു മുകളിൽ ബീഫ് റോസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മുടെ ടേസ്റ്റി ബീഫ് പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.